ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അർത്തോസ്, പരിശുദ്ധ കുർബാനയുടെ പഠന പരമ്പര 41-ാം ഭാഗം. ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. അനാഫറ. എന്താണ് അനാഫറ അല്ലെങ്കിൽ കൂദാശ? നമുക്കറിയാം, എല്ലാ ആരാധനക്രമങ്ങളിലെയും മർമ്മപ്രധാന ഭാഗം ഏതെന്ന് ചോദിച്ചാൽ അനാഫറയാണ്. ഈ അനാഫറ എന്ന വാക്ക് വരുന്നത് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. സമർപ്പിക്കുക, ഉയർത്തുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സുറിയാനിയിൽ ഇതിന് കൂദാശ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് നമ്മുടെ കുർബാനയിൽ 1-ാം കൂദാശക്രമം, 2-ാമത്തെ കൂദാശക്രമം, 3-ാമത്തെ കൂദാശക്രമം എന്ന് കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇതിന് യൂക്കറിസ്റ്റിക് പ്രെയർ എന്ന് പറയും, അല്ലെങ്കിൽ കാനൻ എന്ന് പറയും. മലയാളത്തിൽ സ്തോത്രയാഗ പ്രാർത്ഥന. ആ വാക്കുകളുടെ അർത്ഥം തന്നെ എന്താണ് അനാഫറ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു, ഉയർത്തി സമർപ്പിക്കലുണ്ട്, അതിനകത്ത് നന്ദി അല്ലെങ്കിൽ കൃതജ്ഞത പ്രകാശനമുണ്ട്, സ്തോത്രമുണ്ട്. എന്താണ് ഇത് ഉദ്ദേശിക്കുന്നത്? കുരിശിൽ നമുക്ക് വേണ്ടി സ്വയം ഉയർത്തി സമർപ്പിച്ച് ലോകരക്ഷ നേടിത്തന്ന ഈശോ മിശിഹായുടെ ബലിയർപ്പണം. ആ ബലിയർപ്പണത്തിൽ പങ്കുചേരുന്ന നമ്മൾ ഓരോരുത്തരും വിശുദ്ധീകരിക്കപ്പെടുന്ന വലിയ അനുഭവം. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത്. ഈ രണ്ട് ഭാവങ്ങളാണ് അനാഫറയിലുള്ളത്. അതുകൊണ്ട് അനാഫറയെ നമുക്ക് രണ്ട് മാനങ്ങളിൽ തിരിക്കാം. രണ്ട് തരം വിശുദ്ധീകരണങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്തിനാ? മനുഷ്യൻ ഇല്ലായ്മയിൽ നിന്നും അവനെ സൃഷ്ടിച്ച് അവന് പ്രപഞ്ചം നൽകി, മനുഷ്യ ജീവിതം നൽകി, എല്ലാ അനുഗ്രഹങ്ങളും അവൻ്റെ മേൽ വർഷിച്ചു, പാപമോചനം നൽകി, നിത്യജീവനിൽ പങ്കുചേർത്തു. എല്ലാ ദാനങ്ങളുടെയും ദാനമായ ഈശോ മിശിഹായെ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നു. അപ്പൊ ഇതാണ് 1-ാമത്തെ ഘടകം, ദൈവത്തിന് സമർപ്പിക്കലാണ്. ആ ദൈവാരാധനയുടെ സമർപ്പണത്തിൻ്റെ ഏറ്റവും ഉദാത്തവും ഏറ്റവും ഔന്നത്യം നിറഞ്ഞതുമായ രൂപമാണ് ഈശോ തന്നെ തന്നെ പിതാവായ ദൈവത്തിനർപ്പിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ ദൈവത്തെ വാഴ്ത്തുകയാണ്. ആദ്യത്തെ മാനം അതാണ്. രണ്ടാമതൊരു മാനം ദിവ്യരഹസ്യങ്ങൾ അല്ലെങ്കിൽ ദൈവജനം ഇവിടെ വിശദീകരിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ അടയാളങ്ങളാണ് അപ്പവും വീഞ്ഞും വാഴ്ത്തുന്നു, ആശീർവദിക്കുന്നു. ദൈവജനം അവരിലെ പാപങ്ങളേറ്റു പറഞ്ഞ് പാപമോചനം നേടുന്നു, ദൈവിക ജീവനിൽ പങ്കുചേർക്കുന്നതിലുള്ള ആനന്ദം പ്രകടിപ്പിക്കുന്നു. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്നതിനെയാണ് അനാഫറ എന്ന് പറയുന്നത്. സീറോ മലബാർ സഭയുടെ കുർബാനയിൽ 3 അനാഫറകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒന്ന്, മറദ്ദായി മാറി. ഏതാണ്ട് 3-ാം നൂറ്റാണ്ട് അവസാനം തുടങ്ങി ഇത് പ്രാബല്യത്തിലുണ്ട്. ലോകത്തിലെ ഏറ്റവും പുരാതന അനാഫറ എന്നാണ് മറദ്ദായി മാറിയുടെ അനാഫറ അറിയപ്പെടുന്നത്. രണ്ടാമത്തേത് മർത്തേദോറിന്റെ അനാഫറയാണ്. 3-ാമത്തേത് മാർ നെസ്തോറിയസിന്റെ അനാഫറ. ഒരു അനാഫറയിൽ പ്രധാനമായും 4 പ്രണാമ ജപങ്ങൾ, ഗഹന്താകൾ ആണ് ഉള്ളത്. എന്താണ് ഈ 4 പ്രണാമ ജപങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ പ്രാർത്ഥന നോക്കിയാൽ നമുക്കത് മനസ്സിലാകാം. ശ്ലീഹന്മാരുടെ അനാഫറ എന്നറിയപ്പെടുന്ന മാർ അദ്ദായി മാറി ശ്ലീഹന്മാരുടെ അനാഫറയെ നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ഗഹാന്ത പ്രാർത്ഥന അല്ലെങ്കിൽ പ്രണാമജപം, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങു ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങനെയാണ് ആ പ്രാർത്ഥന തുടങ്ങുന്നത്. അപ്പൊ ദൈവം നൽകിയ, നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം പകർന്ന എല്ലാ അനുഗ്രഹങ്ങളും ഹൃദയത്തിൽ ഓർത്തുകൊണ്ട് ഹൃദയങ്ങൾ ഉയർത്തി നമ്മൾ ദൈവത്തിന് നന്ദി പറയുക. രക്ഷയുടെ അനുഭവം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോഴാണ് കൃതജ്ഞത, നന്ദി നമ്മുടെ ഉള്ളിൽ നിന്ന് പ്രവഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ചൊരിയപ്പെട്ടതിനെ നമ്മൾ ഓർക്കുകയാണ് അവിടെ മുഴുവൻ. മാനവ വംശം മുഴുവനിലും ദൈവം ചൊരിഞ്ഞ കൃപ,
പ്രത്യേകമായി അവിടെ വിശുദ്ധ കുർബാന എന്ന വലിയ ദാനങ്ങളുടെ ദാനം, കൃപാവരങ്ങളുടെ കൃപാവരത്തെ നമ്മൾ ഓർമ്മിച്ച് ദൈവത്തിന് നന്ദി പറയുന്നു. ആ വലിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ അർപ്പിക്കാൻ യോഗ്യരാക്കണമെന്ന് നമ്മൾ ഒന്നാം ഗഹാന്ത പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഇനി രണ്ടാം ഗഹാന്ത പ്രാർത്ഥന എന്താണ് ഉദ്ദേശിക്കുന്നത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വത്തിൻ്റെ ആരാധ്യനാമം എല്ലാവരിൽ നിന്നും സ്തുതിയും കൃതജ്ഞതയും പുകഴ്ചയും അർഹിക്കുന്നു എന്നാണ് എന്നേറ്റുപറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഇവിടെ സൃഷ്ടികർമ്മത്തെ പ്രത്യേകമായി അനുസ്മരിക്കുക. അപ്പം ആദ്യത്തെ ഗഹന്തായിൽ ദൈവം നമുക്ക് നൽകിയ ദാനങ്ങളെല്ലാം നമ്മൾ ഓർമ്മിക്കുന്നു. രണ്ടാമത്തെ ഗഹന്ത അല്ലെങ്കിൽ പ്രണാമജപത്തിൽ സൃഷ്ടികർമ്മം, അവിടെയാണ് മനുഷ്യവർഗത്തോട് ദൈവം കാണിച്ച അളവറ്റ കൃപ ഏറ്റു പറയുന്നത്. സകലത്തിൻ്റെയും നാഥനും സ്രഷ്ടാവും പരിപാലകനുമായ പിതാവായ ദൈവത്തെ ഓർത്ത് നമ്മെ എല്ലാവരിൽ നിന്നും എല്ലാത്തിൽ നിന്നും പ്രത്യേകമായി സൃഷ്ടിച്ചതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. അപ്പം സംഖ്യാതീതമായ സ്വർഗവാസികളും മലാഖമാരും അഗ്നിമയന്മാരും അരൂപികളും ക്രോവേമാരും സ്രാപ്പേമാരും അങ്ങനെ എല്ലാവരും ചേർന്ന് ദൈവത്തെ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടി സ്തുതിക്കുകയാണ്. അവിടെയാണ് നമ്മളും പങ്കുചേർന്ന് സ്രഷ്ടാവായ ദൈവത്തിന് നമ്മൾ നന്ദി പറയുന്നത്. ഇനി മൂന്നാം ഗഹന്ത പ്രാർത്ഥനയിൽ ഈശോയുടെ പ്രത്യേകമായി ഈശോയെ ഭൂമിയിലേക്ക് അയച്ച് നമ്മുടെ രക്ഷ നേടിത്തന്നതിനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ, അപ്പോൾ ഈശോ മിശിഹായിലൂടെ കരഗതമായ രക്ഷ നമ്മൾ ഓർമ്മിക്കുകയാണ്. അത് നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധമുള്ള അനുഗ്രഹമാണെന്ന് അക്കമിട്ട് എണ്ണിപ്പറഞ്ഞ് നമ്മൾ ദൈവത്തെ വാഴ്ത്തുകയാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഇനി നാലാം ഗഹാന്ത എന്താണ് അവിടെ അനുസ്മരിക്കുന്നത്? പരിശുദ്ധാരൂപിയെ കേന്ദ്രീകരിച്ചുള്ളതാണ്, വിശുദ്ധീകരണത്തെ ഓർമ്മിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒന്നാം ഗഹന്തയിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞു എല്ലാ പൊതുകാര്യങ്ങളെയും ഓർത്ത്. രണ്ടാം ഗഹന്തയിൽ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തെ, പ്രത്യേകിച്ച് മനുഷ്യ സൃഷ്ടിയെ. മൂന്നാം ഗഹന്തയിൽ ഈശോ മിശിഹായിലൂടെ നേടിത്തന്ന രക്ഷ, അതിനെ നമ്മൾ ഓർത്തു. നാലാമത് സഭയിൽ പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. അവിടെ നമ്മൾ ദൈവവചനത്തിലൂടെ അരൂപിയിലൂടെ വിശുദ്ധി പ്രാപിച്ച പ്രവാചകന്മാർ, ശ്ലീഹന്മാർ, രക്തസാക്ഷികൾ തുടങ്ങിയ സകലരെയും നമ്മൾ അനുസ്മരിക്കുകയാണ്. സഭയുടെ ആരംഭം മുതൽ ഇന്ന് വരെ, പരിശുദ്ധ ദൈവമാതാവ് മുതൽ, കന്യകാമറിയം മുതൽ ഈ നിമിഷം മാമോദീസ സ്വീകരിക്കുന്ന കുഞ്ഞുവരെ, അണിനിരക്കുന്ന ഇടമുറിയാത്തൊരു മഹാശൃംഖലയായി പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സഭയിൽ തുടരുന്നു എന്നാണ് ഈ ഒരു ഗഹന്ത പ്രാർത്ഥന നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ആഴമായ ഐക്യബോധവും സഭയിലുള്ള വിശ്വാസവും നമ്മളിവിടെ ഏറ്റുപറയുകയാണ്. പുണ്യവാന്മാരുടെ ഐക്യം ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകാം. അങ്ങനെ ഈശോ മിശിഹായുടെ, നമ്മുടെ രക്ഷകനായ ഈശോ മിശിഹായുടെ പീഡാനുഭവവും മരണവും ഉത്ഥാനവും സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും നമ്മൾ ചെയ്യുകയാണ്. അത് അവസാനിക്കുന്നത് റൂഹാക്ഷണത്തിലാണ്, പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധ റൂഹയെ ക്ഷണിച്ചുകൊണ്ടാണ്. അപ്പം പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ റൂഹാക്ഷണ പ്രാർത്ഥനയോടുകൂടെ കൂദാശാ കർമ്മം പൂർത്തിയാവുകയാണ്. നമ്മളിത് നേരത്തെ ഒരു അർത്തോസിൻ്റെ എപ്പിസോഡിൽ നമ്മൾ കണ്ട കാര്യമാണ്. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന റൂഹാക്ഷണം എല്ലാ നമുക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ രേഖകളിലും നാലാം പ്രണാമജപത്തിൻ്റെ തുടർച്ചയായിട്ടാണ് വരുന്നത് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. അങ്ങനെ പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകൃതമായ വിശുദ്ധീകരണം ഇവിടെ നടക്കുകയാണ്. മിശിഹായിൽ പൂർത്തിയായ രക്ഷാകർമ്മം ലോകാന്ത്യം വരെ മനുഷ്യർക്ക് പ്രദാനം ചെയ്ത് അവരെ വിശുദ്ധീകരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് നമ്മൾ റൂഹാക്ഷണത്തോടുകൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വിശുദ്ധീകരണവും വരവുമാണ് അനാഫറയുടെ അവസാനം എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയങ്ങളെ
ദൈവത്തിൽ നിന്ന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾ. പരിശുദ്ധ ത്രിത്വത്തിൽ, ഈശോ മിശിഹായിലെ പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ലഭിച്ച എല്ലാ കൃപാവരങ്ങളെയും കൃതജ്ഞതാപൂർവം സ്മരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ സജീവമായി നമുക്ക് പങ്കുകൊള്ളാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മിലുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.